ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രിലിംസുകളിൽ ചോദിച്ച അവാർഡുകളാണ് അതേപോലെ തന്നെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം അവാർഡുകളും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവാർഡുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇരുപതാമത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇരുപതാമത്തെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് ഇരുപതാമത്തെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളിയാണ് ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളിയാണ് മൂത്തോൻ എന്ന സിനിമയിൽ നിന്നാണ് മൂത്തോൻ എന്ന സിനിമയിൽ നിന്ന് ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളിയാണ് ഇത് നമ്മളുടെ രണ്ടാമത്തെ പ്രിലിംസിൽ ചോദിച്ച ചോദ്യമായിരുന്നു ഇനി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി അനന്തനായിരിക്കും ഗാർഗി അനന്തനായിരുന്നു രൺ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത് നമ്മളുടെ ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പുകളിൽ ചോദിച്ചതാണ് കഴിഞ്ഞ പ്രിലിംസ് ചോദിച്ചതാണ് ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു എന്നുള്ളത് ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു ഫസ്റ്റ് പ്രിലിംസിന് ചോദിച്ചിരുന്നത് ബെസ്റ്റ് ഡയറക്ടർ ആരായിരുന്നു അത് അജൽ മിശ്രയാണ് അപ്പൊ ശ്രദ്ധിക്കണം ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ നിവിൻ പോളിയാണ് മൂത്തോൻ എന്ന മൂവി ബെസ്റ്റ് ആക്ട്രസ് ആരാണെന്ന് ചോദിച്ചാൽ ഗാർഗി ആനന്ദനാണ് ബെസ്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് അജൽ മിശ്രയാണ് ഇനി ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതായിരിക്കും ഇനി ചോദിക്കാൻ സാധ്യത അപ്പോ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കണം ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ആരാണ് ആൻസർ സ സഞ്ജന ദ്വീപു ആണ് മൂത്തോൻ മൂവിയിലെ തന്നെ സഞ്ജന ദ്വീപു ആണ് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബെസ്റ്റ് ചൈൽഡ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജന ദ്വീപു ആണ് ഇനി ബെസ്റ്റ് ഡോക്യുമെന്ററി ഏതാണെന്ന് ചോദിച്ചാൽ അത് സൺറൈസ് ആണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഏതാണെന്ന് ചോദിച്ചാൽ അത് സൺറൈസ് ആണ് സൺറൈസ് ആണ് ബെസ്റ്റ് ഡോക്യുമെന്ററി എന്നാൽ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടലിംഗ് പോണ്ട് എന്നുള്ളതാണ് ടൈലിംഗ് പോണ്ടാണ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് അപ്പൊ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ടൈലിംഗ് പോണ്ടാണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഏതാണെന്ന് ചോദിച്ചാൽ സൺറൈസ് ആണ് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജന ദീപു ആണ് അതുപോലെ തന്നെ ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂത്തോനായിരുന്നു മൂത്തോനായിരുന്നു ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ ഡയറക്ടർ ആയിരുന്നു ഗീതു മോഹൻദാസ് അപ്പോൾ ഇത്രയും കാര്യം തീർച്ചയായും പഠിക്കണം പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബസ്റ്റ് ചൈൽഡ് ആക്ടറാണ് അതുപോലെ തന്നെ ബസ്റ്റ് ഫിലിമുമാണ് അത് രണ്ടുമായിരിക്കും ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇനി അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് പോൾ സക്കറേക്കുമാണ് അതുപോലെ തന്നെ അടുത്ത അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് എൻ പ്രഭാകരനാണ് കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മായാ മനുഷ്യനാണ് ഇതായിരിക്കും ചോദിക്കാൻ സാധ്യത കൃതി ആയിരിക്കും ചോദിക്കാൻ സാധ്യത അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മായാ മനുഷ്യനാണ് ഇനി വയലാർ അവാർഡ് വയലർ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് ബി ജെ ജെയിംസിനാണ് നിരീശ്വരൻ എന്ന കൃതിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ ജെയിംസിന് വയലാർ അവാർഡ് കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയത് ഏഴച്ചേരി രാമചന്ദ്രനായിരുന്നു ഒരു വെർജീനിയൻ വേൽക്കാലം ഇതായിരുന്നു മൂന്നാമത്തെ പ്രിലിംസ് ചോദിച്ച ചോദ്യം അപ്പോൾ ഇനി ചോദിക്കാൻ സാധ്യത വയലാർ അവാർഡ് നേടിയത് ആരാണെന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ ചിലപ്പോൾ അതായിരിക്കും ചോദ്യം അല്ല എന്നുണ്ടെങ്കിൽ ഓടക്കുഴൽ അവാർഡ് ഏത് കൃതിക്കായിരുന്നു എന്നായിരിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ കിട്ടിയത് വി മധുസൂദനൻ നായർ ആണ് കൃതി അച്ഛൻ പിറന്ന വീടിനാണ് മലയാളത്തിന് കിട്ടിയത് വി മധുസൂദനൻ നായർക്കാണ് കൃതി അച്ഛൻ പിറന്ന നാട് എന്നാൽ ഇംഗ്ലീഷിൽ കിട്ടിയത് ശശി തരൂരിനായിരുന്നു ഇതും മൂന്നാമത്തെ പ്രിലിംസ് ചോദിച്ച ചോദ്യമാണ് ഇംഗ്ലീഷിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ശശി തരൂറിനാണ് കൃതി എന്ന് പറയുന്നത് ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന കൃതിക്കായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ശശി കുമാറിനായിരുന്നു അദ്ദേഹത്തിന്റെ കൃതിയും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം അതായിരിക്കാം ഇനി ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇനി യുവ അവാർഡ് കിട്ടിയത് അനുജ അകത്തൂട്ടിനായിരുന്നു യുവ അവാർഡ് കിട്ടിയ വ്യക്തിയായിരുന്നു അനുജ അകത്തൂട്ട് അതിന്റെ കൃതിയായിരുന്നു അമ്മ ഉറങ്ങുന്നില്ല അമ്മ ഉറങ്ങുന്നില്ല എന്ന കൃതിക്കായിരുന്നു അനുജ അകത്തൂട്ടിന് അവാർഡ് ലഭിച്ചത് അടുത്തതായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള സഞ്ചാര സാഹിത്യ കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈമവ ഹൈമവത ഭൂവിൽ എന്നുള്ളതിനായിരുന്നു ഹൈമവധ ഭൂവിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതിക്കായിരുന്നു ആദ്യ ആദ്യ മലയാള സഞ്ചാര സാഹിത്യ അവാർഡ് കിട്ടിയത് ഹൈമവധ ഭൂവിൽ എന്നുള്ള കൃതിക്കായിരുന്നു എം പി വീരേന്ദ്രകുമാറിന്റെ ആയിരുന്നു കൃതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ ഈ അവസാനം വന്നിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ ഈ ട്വന്റി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം അവാർഡും ഈ ഫിലിം ഫെസ്റ്റിവൽ അവാർഡും കൃത്യമായിട്ട് തന്നെ പഠിക്കണം കാരണം ഷുവറാണ് ഇതിൽ നിന്ന് ഒരു മാർക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇനി പ്രിലിംസിന് പോകുന്നവരായാലും ഇനി വരുന്ന മെയിൻസ് എഴുതുന്നവരായാലും ഈ പുരസ്കാരങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്